അല്പം കുടിക്കുന്നു. മൂത്തവർ ചെല്ലും മുതനിലയ്ക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ഈ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഇത് നെല്ലിക്കയല്ല ഹിറ്റ്ലറെ, പച്ചമുളക്. പച്ചമുളക് ഈ പഞ്ചസാര കഴിക്കും. മുളക് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നു അത് കഴിച്ചവർക്ക് മാത്രമേ അറിയൂ. ഇപ്പോഴാണ് നിനക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചത്, അനുഭവിക്ക. സുപ്രിയ മരിക്കുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത ആ ഓഡിയോ ടേപ്പ് എവിടെയാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. അവളുടെ മരണത്തെക്കുറിച്ച് അതിലുറപ്പായും പറഞ്ഞിട്ടുണ്ടാവും. ചേട്ടന് നേരിട്ടറിയാവുന്നതല്ലേ, പിന്നെന്തിനാ വീഡിയോ കാണുന്നത്? ജേട്ടാ, ഇത് ഈ വീടിന്റെ വീഡിയോ അല്ലേ? അതെ. എന്നെങ്കിലും ഒരു വീട് പണിയുമ്പോ ഇതുപോലൊരു വീട് പണിയണമെന്നാ എന്റെ ആഗ്രഹം. അതിന് ആർക്കിടെക്ടിന്റെ റെഫറൻസിന് കൊടുക്കാനാ ഈ വീഡിയോ. ഒരുപാട് നാളായില്ലേ ഞാൻ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോ ജേട്ടൻ പുതിയ വീട് പണിയാൻ പോവാണോ? അതെ.
നിന്റെ കയ്യിൽ നല്ല വീടിന് പറ്റിയ പുതിയ പ്ലാൻസ് വല്ല ഉണ്ടെങ്കിൽ പറയണം. നമുക്ക് നോക്കാം ജേട്ടാ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതിനെന്താ, ചോദിച്ചോളൂ. ഇവളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. രഹസ്യങ്ങൾ ചോർത്താൻ ഇവള് മിടുക്കിയ. ജ്യോതിയും ജേട്ടനും തമ്മിൽ നേരത്തെ വല്ല പരിചയമുണ്ടോ? എന്ത് പരിചയം? ഒരു പരിചയമില്ല. ഞാൻ ആ കുട്ടിയെ കാണുന്ന തന്നെ ഇപ്പോഴല്ലേ. അല്ല, മാ എന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടപ്പോ നല്ല മുൻപരിചയമുള്ളവരെ പോലെ തോന്നി. അത് മാത്രമല്ല, നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നു എന്ന് തോന്നി. ഒന്നുമില്ല, അവള് വളരെ ബുദ്ധിയുള്ള ഒരു കുട്ടിയാ. സുപ്രിയെ കുറിച്ച് അവൾ എന്നോട് ചില കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. ഈ വീട്ടിൽ അവൾക്ക് എന്തോ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ടെൻഷൻ അവൾ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നമ്മൾ ഓരോന്നും കാണുന്നത് അവരോരുടെ വ്യൂ പോയിന്റിലല്ലേ മായി. ഡി കെയുടെ സെക്കൻഡ് വൈഫായിട്ട് വന്നല്ലേ ആ കുട്ടി. അപ്പോ ഒരു ഇൻസെക്യൂരിറ്റി തോന്നുന്നത് സ്വാഭാവികം. പക്ഷേ അവള് മിടുക്കിയ. അവൾക്ക് ഈ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുറച്ചു കഴിയുമ്പോ സ്വാഭാവികമായും ഡി കെ സുപ്രിയെ മറക്കും. നിങ്ങൾക്ക് മൂന്ന് മരുമക്കൾക്കും അവള് നല്ല അമ്മായിയമ്മയായിരിക്കും. ആര്? അവളോ? ആ തിരുമണ്ടി പെണ്ണിനാണോ ജേട്ടൻ ഇത്ര വലിയ സർട്ടിഫിക്കറ്റ് നൽകുന്നത്? കഷ്ടം. അവളെ കൊണ്ട് ഈ പറഞ്ഞതിനൊന്നും പറ്റില്ല. ഏത് നിമിഷവും ഡി കെ അവളെ ചവിട്ടി പുറത്താക്കും. അത് ശരിയാണോ മായി? ഡി കെ പോലൊരാൾ ഇങ്ങനൊരു അനീതി ചെയ്യാൻ പാടുണ്ടോ? അഥവാ ഡി കെ അങ്ങനെ ചിന്തിച്ചാ തന്നെ നിങ്ങളല്ലേ അത് തിരുത്തേണ്ടത്? ഇതൊന്നും പറയാൻ ഞാനാളല്ല. ഈ വീട്ടിലിപ്പോ ഞാനൊരു അന്യൻ. എന്റെ സുപ്രിയയുടെ ഓർമ്മകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അനിയത്തിയുടെ ഓർമ്മകളുള്ള വീട്ടിൽ കുറച്ചു ദിവസം, അത്രയേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ആരുടെയും ഗുണവും ദോഷവും ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ആ കുട്ടിയെ കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ജയേട്ടൻ പറഞ്ഞതില് എന്തോ ഒന്നൊളിഞ്ഞു കിടപ്പുണ്ട്. ജ്യോതിയും ജേട്ടനും തമ്മിൽ സംസാരിച്ചതും പെരുമാറിയതും രണ്ട് അപരിചിതരെ പോലെയല്ല. ജേട്ടന്റെ ഈ വരവിന് പിന്നിൽ എന്തോ ഉണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കണം. CBIയിലെ ഒരു ഉദ്യോഗസ്ഥനായ ജേട്ടനും ജ്യോതിയും തമ്മിൽ ഇത്ര ഗൗരവത്തിൽ സംസാരിച്ചത് വെറും യാദൃച്ഛികമല്ല. ഒരു രഹസ്യം ഇവർക്കിടയിലുണ്ട്. ഷുവർ. ഈ ബേക്കറിക്കാരിയെ കൊണ്ട് തോറ്റു. ബെഡ്റൂം പൂരപ്പുറം പോലാക്കി. ഇഡിയറ്റ്. ശംഭോ മഹാദേവാന്ന്. ചുമ്മാ ഓരോന്ന് ഏറ്റുപിടിക്കാൻ വരാതെ അടുക്കി പറിക്കി വെക്കാൻ നോക്ക്. നിങ്ങളിപ്പോ എന്തിനാ എന്നോട് ചാടിക്കടിക്കാൻ വരുന്നേ? ഞാൻ പലവട്ടം പറഞ്ഞു ഇതൊന്നും ഞാൻ ചെയ്തതല്ലാന്ന്. അല്ലെങ്കിലും ഏതെങ്കിലും തെറ്റ് നീ ഏറ്റ ചരിത്രമുണ്ടോ? കൊള്ളത്തിരുമാലി. ഞാൻ കേട്ടോട്ടോ, എന്നെ കള്ളത്തിരുമാലി എന്ന് വിളിക്കുന്നേ. ഓ, നിന്റെ ചെവി നല്ല ഷാർപ്പാണല്ലോ. നീ ഒരുത്തി ചെയ്തു വെക്കുന്ന തലവേദന കാരണം എനിക്ക് പൊറുതി മുട്ടി. പിന്നെ ലോകത്ത് നടക്കുന്ന എല്ലാ അപകടങ്ങൾക്കും കാരണം ഞാനാണല്ലോ. അതെ, ഇനി ആകാശം എങ്ങാനും ഇടിഞ്ഞു വീണ അതിനും കാരണം ഞാനാണെന്ന് പറഞ്ഞേക്കല്ലേ. ഈ വീട്ടിൽ ഇപ്പൊ നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും നീ തന്നെയാ പ്രധാന കാരണം. നിന്റെ കാലോ കയ്യോ എത്തി പ്രശ്നമുണ്ടാക്കാത്ത ഒരു സംഭവവും ഇപ്പൊ ഈ വീട്ടിൽ സംഭവിക്കുന്നില്ല. പിന്നെ നിന്റെ നാക്ക്, അതെടുത്ത് പുറത്തിട്ടാൽ അതോടെ ഈ വീട്ടിലെ സമാധാനം കാശിക്ക് പോകും. അതെ, ആക്ഷേപിക്കുന്നതിനൊക്കെ ഒരു പരിധി വേണം. പെണ്ണാണെന്ന് കരുതി ഇങ്ങനെ അങ്ങ് ചവിട്ടി തേക്കരുത്. ഇനിയും പോയി ഞാൻ പച്ചമുളക് തിന്നണോ? നിന്നെ കണ്ടാ തന്നെ പച്ചമുളകിന്റെ ഞെട്ട് പോലെ ഇരിക്കുന്നെ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് പച്ചമുളക് നീ കാന്താരി. അയ്യോളോ, ഞാൻ ഇന്ന്
ആക്ഷൻ വേണ്ട. ഇത് ഓവർ ആക്ഷൻ അല്ല, എന്റെ റിയാക്ഷനാ. ഈ മുഖത്തേക്കൊന്ന് നോക്കിയേ, കാന്താരി പോലെയാണോ ഞാൻ ഇരിക്കുന്നേ? കാന്താരിക്കിന്റെ കണ്ണും മുഖം വായിയൊക്കെ ഉണ്ടോ? മതി നിന്റെ അധിക പ്രസംഗം, എല്ലാം വാരി അടിക്കി വെക്കാൻ നോക്ക്. ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും കുറ്റം. ചേട്ടാ, ഈ മാരകായുധങ്ങളൊക്കെ എന്തിനാ? എന്റെ ജോലിക്ക്. ബ്ലാക്ക് മെയിലിംഗ് കിഡ്നാപ്പിംഗ് ഒക്കെ എന്റെ ജോലിയാണെന്നല്ലേ നീ പറയുന്നത്? അപ്പൊ പിന്നെ ഇതൊക്കെ വേണ്ടേ? അത് ഞാൻ പണ്ട് പറഞ്ഞതല്ലേ, ഇപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? ഞാൻ ഫ്രോഡാണെന്ന് നീ പ്രൂവ് ചെയ്യുന്നല്ലേ പ്രഖ്യാപിച്ചത്. എന്നിട്ടിപ്പോ നീ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാവുന്ന പരിപാടിയാണോ നോക്കുന്നത്? അതെ, ഉള്ളി കിലോയ്ക്ക് 15 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു. വാങ്ങിക്കാൻ പോകുന്നുണ്ടോ? തിരുവനന്തപുരത്ത് എന്റെ ഫ്രണ്ടിന്റെ ഒരു മാരേജ് ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ വരെ ഒന്ന് സൈക്കിളിൽ പോണം. നിന്റെ തലയുടെ പിരിമുഴുവൻ പോയോ? പറയുന്നതിനൊന്നും ഒരു പരസ്പര ബന്ധമില്ലല്ലോ. നീ ഇവിടുത്തെ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കണ്ട. അതന്നെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി വെക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ടോപ്പിക്ക് മാറ്റി വളവളാന്ന് സംസാരിച്ചോണ്ട് എന്നിട്ട് ഒരു കാര്യമില്ലെന്നേ. നീ എന്താ പറയുന്നത്? നിനക്ക് തന്നെ അറിയില്ല. പിച്ചും മേ കേക്കാനേ എനിക്കൊട്ട് നേരമില്ല. നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയട്ടെ? രഹസ്യമായിട്ട് എന്താ പറയുന്നേ? ഇവിടെ എങ്ങും വേറെ ആരുമില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തോന്നിയതുപോലെ വലിച്ചു വാരിയിട്ടതേ ഞാനല്ല. പിന്നാരാ? അതല്ലേ രഹസ്യം. എന്ത് രഹസ്യം? അത് രഹസ്യമല്ലേ, പറയാൻ പാടില്ല. അതുകൊണ്ടാ എനിക്ക് പറയാൻ പറ്റാത്തേ. വേറെ അല്ല, ഈ ജയരാമൻ എന്താ ഇവിടെ തന്നെ താമസിക്കാൻ പോവാണോ? അതിന് നിനക്കെന്താ പ്രോബ്ലം? എനിക്കങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. അല്ല, അയാൾ എപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണോ? അതൊക്കെ അവന്റെ ഇഷ്ടം. അവൻ ഇവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല. അവൻ സുപ്രിയയുടെ ബ്രദർ ആയതുകൊണ്ട് മാത്രമല്ല, ബേസിക്കലി അവൻ എന്റെ നല്ല ഫ്രണ്ടാ. ജയരാമൻ ഇഷ്ടമുള്ള അത്രയും നാളും അവൻ ഇവിടെ താമസിക്കും. അടിവയും ബീഫും പോലെ ഇരിക്കും. നിങ്ങൾക്ക് അവൻ ഫ്രണ്ട്, പക്ഷെ അവനാ അവസരം കിട്ടിയാ അയാള് നിങ്ങളെ ജയിലാക്കും. അത് പറ്റിയില്ലെങ്കിൽ അയാള് ചിലപ്പോ നിങ്ങളെ കൊന്നെന്നും വരും. എന്റെ ഈശ്വര, ഇത് ഞാൻ ഈ ഹിറ്റ്ലറിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? എന്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ജയരാമനോട് നല്ല സ്നേഹമായിട്ട് പെരുമാറണം. നിന്റെ ഒരുമാതിരി സ്വഭാവം എടുക്കരുത്. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ഹിറ്റ്ലർ വിശ്വസിക്കില്ല. എന്തായാലും ജയരാമന്റെ കെണിയിൽ നിന്ന് ഈ ഹിറ്റ്ലറെ രക്ഷിക്കണം. അയാൾ ഈ വീട്ടിൽ താമസിക്കാൻ വരുന്നത് തന്നെ ഡി കെ ചതിക്കാനാ. അയാൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോ ഡി കെ ഈസി ആയിട്ടതങ്ങ് വിശ്വസിച്ചു. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഡി കെ ക്ക് ജയരാമന് അത്രയ്ക്ക് വിശ്വാസാ? വിശ്വാസമില്ലാത്ത ജയരാമനല്ല നിന്നെയാ. ഇതുപോലെ തലതിരിഞ്ഞ കാര്യങ്ങൾ നീ മാത്രമേ ചെയ്യൂ, എന്നിട്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചില്ലേ? എന്തിനാണാവോ ഭവാൻ ഈ പ്രജയോട് ക്ഷമിച്ചത്?
ഓരോന്നിനും അടിസ്ഥാനപരമായ ഓരോ സ്വഭാവമുണ്ട്. അത് ജീവിതത്തിൽ മാറ്റാൻ പറ്റില്ല. അതിന്റെ പേരിൽ അവരോട് വഴക്കിട്ടാൽ നമ്മുടെ എനർജി കളയാമെന്ന് മാത്രം മിച്ചം. ഉദാഹരണത്തിന്, തേള് തൊട്ടാൽ കുത്തും, പാമ്പ് ചവിട്ടിയാൽ കടിക്കും, പോത്തിന് മുമ്പിൽ ചെന്നാലോ കൊമ്പ് വെച്ച് കുത്തും. ഇതൊന്നും മാറ്റാനേ പറ്റില്ല. അതുപോലെയാ നിന്റെ മണ്ടത്തരങ്ങളും. അത് ഈ ജന്മത്ത് മാറ്റാൻ പറ്റില്ല. ഈ വീട്ടിൽ എന്ത് നടന്നാലും എന്നെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളുടെ ശീലം. ഞാൻ സഹിച്ചും ക്ഷമിച്ചും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ വിചാരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് ശരിയല്ല ഹിറ്റ്ലറെ. ഇത് എന്റെ ആറ്റിറ്റ്യൂഡാണോ? നിനക്ക് ബുദ്ധിയുല്ല, തലച്ചോറുമില്ല. ഇനി ഈ ജന്മത്ത് അത് ഉണ്ടാവാനും പോകുന്നില്ല. എന്നെ ചീത്ത പറയുന്ന ബുദ്ധിയും തലച്ചോറും ഇല്ലാത്ത എനിക്കാണോ? ആണോന്ന് ഇപ്പൊ കാണിച്ചിരവേ. എന്നോട് കളിക്കില്ലേ? ഇനി എല്ലാം ഒന്നുകൂടി പറക്കി വെക്ക്, ഞാൻ പോവാ. ഗുഡ് ബൈ. പറഞ്ഞത് അബദ്ധമായി പോയല്ലോ ദൈവമേ. ഇതെല്ലാം പിറക്കി വെച്ചതിന് ശേഷം വഴക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണമല്ലോ. ആശാലതേ, 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 ഇവിളിത് എവിടെ പോയി? ആശാലതേ, ആശാലതേ. വിളി കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ദാഹിച്ചു വലഞ്ഞ വന്നിരിക്കുന്നേന്ന്. തണുത്ത നാരങ്ങയുള്ള കുടിക്ക്. വല്ലാത്ത ചൂട് തന്നെ. അല്ല, നിങ്ങൾ രാവിലെ ആരോടും പറയാതെ എങ്ങോട്ടാ പോയത്? സാധാരണ എവിടെയെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോവും. ഇന്നിപ്പോ അതും ഉണ്ടായില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ലല്ലോ. പറ സുധേട്ടാ, എന്താ കാര്യം? പറയാ, നീ ഇവിടെ വന്നിരുന്നേ? ആഹാ, ഇതെന്താ പതിവില്ലാതെ ഒരു പുതുമ? മനുഷ്യ, എനിക്ക് അടുക്കള 100 കൂട്ടം പണിയുണ്ട്. ഇതങ്ങനെ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഇവിടെ പറ. ഞാൻ ഇന്ന് നമ്മുടെ കോയിക്കൽ പുരം വരെ ഒന്ന് പോയി. എന്തിന്? അവിടെ ആരെ കാണാൻ? എടി, നിനക്ക് എന്റെ കൂടെ ജോലി ചെയ്യുന്ന രാധാകൃഷ്ണൻ ചേട്ടനെ അറിയില്ലേ? ഇടയ്ക്ക് അയാള് ബൈക്ക് ആക്സിഡന്റ് പറ്റിയപ്പോ നമ്മൾ ആശുപത്രി പോയി കണ്ടില്ലേ? അയാള് തന്നെ. ആളെ മനസ്സിലായി. പക്ഷേ എനിക്കന്ന് അയാളുടെ പെണ്ണും പിള്ളയുടെ പൊങ്ങച്ചം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓ, നിനക്ക് പിന്നെ പൊങ്ങച്ചം ഒട്ടും ഇല്ലല്ലോ. എനിക്കങ്ങനെ ഒരു പൊങ്ങച്ചവും ഇല്ല. അന്നവളുടെ വല്യഭാവം കണ്ടപ്പോ എനിക്ക് കാരണത്തിട്ടൊന്നും പൊട്ടിക്കണമെന്ന് തോന്നിയതാ. ആശുപത്രി കിടക്കുന്ന ഭർത്താവിനെ കാണാൻ ചെന്നിട്ട് ഒരു വാക്ക് അവള് മിണ്ടണമായിരുന്നല്ലോ. എന്തൊരു അഹങ്കാരം! അത് അഹങ്കാരമല്ല, അവരെല്ലാവരോടും അങ്ങനെ തന്നെ പെരുമാറുന്നു. അത് ശരി. അപ്പൊ എല്ലാവരോടും അത് തന്നെയാ അവര് കാണിക്കുന്നത്. കഷ്ടം. അശാലതേ, അവര് നിന്നോട് സംസാരിക്കാതിരുന്നത് അഹങ്കാരം കൊണ്ടോ വല്യ ഭാവം കൊണ്ടോ ഒന്നുമല്ല. ആ ഭാവത്തിന് സംസാരിക്കാൻ കഴിയില്ല. ആ സ്ത്രീ ഊമയാ, അതാ കാര്യം. എന്നാലും അവർക്ക് അങ്ങനെ തന്നെ വരണം. അപ്പൊ സംസാരിക്കാനും കൂടി പറ്റുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അഹങ്കാരം? അതുപോട്ടെ. ഇതൊന്ന് നോക്കിയേ. ഇത് കൊള്ളാം, നല്ല ചെറുപ്പക്കാരൻ. ആരായാള്? ഇത് സുമേഷ്, രാധാകൃഷ്ണൻ ചേട്ടന്റെ ഒറ്റ മകനാ. മിലിട്ടറിയിലെ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാ ഈ ചെറുക്കൻ. എന്ന് പറഞ്ഞ ഇപ്പൊ ഓഫീസർ റാങ്കിലാ. അടുത്ത ആഴ്ച അവൻ ലീവിന് വരിക.